കളർകോട് വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വിട നൽകി നാട്. ഏറെ പ്രതീക്ഷയോടെ 2 മാസം മുൻപ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയവർക്കാണ് ഇന്ന് ക്യാമ്പസ് അന്ത്യയാത്രാമൊഴി ചൊല്ലിയത്. അപകടത്തിൽ മരിച്ച ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം ജുമാ മസ്ജിദിൽ ഖബറടക്കി. കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ ഖബറടക്കവും ഇന്നാണ്. ആയുഷ്, ഷാജി, ദേവനന്ദൻ എന്നിവരുടെ സംസ്കാര ചടങ്ങ് നാളെയാണ്. ഇന്നലെ ക്യാമ്പസിൽ നിന്ന് സന്തോഷത്തോടെ മടങ്ങിയതാണ്. ഇന്ന് അതേയിടത്തേക്ക് ചേതനയറ്റാണ് അവരെ എത്തിച്ചത്. 5 പേരുടെയും മുന്നിൽ കണ്ണീർ പൊഴിക്കാനേ അവസാന നോക്കിനായി എത്തിയവർക്ക് കഴിഞ്ഞുള്ളൂ. സഹപാഠികളും അധ്യാപകരും മാത്രമല്ല, ഇതിനു മുമ്പ് 5 പേരെയും അറിയാത്ത നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മെഡിക്കൽ കോളേജിലെത്തിയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 12 മണിയോടെയാണ് മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കോളേജിലേക്ക് എത്തിച്ചത്. 1 മണിയോടെ പൊതുദർശനം അവസാനിച്ചു. സംസ്കാരത്തിനായി 5 പേരുടെയും മൃതദേഹം സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 24 ആലപ്പുഴ.